ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും കല്യാണ വീടുകളും മരണ വീടുകളും സന്ദർശിക്കലാണ് പെരിന്തൽമണ്ണ എംഎൽഎയുടെ ജനസേവനമെന്നും വികസന കാര്യത്തിൽ വൻ പരാജയമാണെന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശ്യാം പ്രസാദ് മുസ്ലിം ലീഗിന്റെ നോമിനികളെ തിരുകിക്കയറ്റി ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയാൽ ശക്തമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രോഗികളെ ദ്രോഹിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ എന്ന തലക്കെട്ടിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ഒ പി ടിക്കറ്റ് നിരക്ക് വർധനവ് പിൻവലിക്കുക ഫാർമസിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക രക്തത്തിൽ രാഷ്ട്രീയം കലർത്തുന്ന ബ്ലഡ് ബാങ്ക് നീക്കങ്ങൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചും രോഗികളെ ദ്രോഹിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുമാണ് ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് സിപിഐഎം ഏരിയ കമ്മിറ്റി ഓഫീസിനു സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ഭരണസാഹിത്യം വഹിക്കുന്നവർ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന സ്ഥിതിയാണെന്നും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയോട് പുലർത്തുന്ന അവഗണന അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും ഈ ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ആശുപത്രിയിൽ വരുത്തിയിട്ടുള്ള ഫീസ് വർധനവിൽ എന്താണ് അഭിപ്രായം എന്ന് പറയാൻ ഈ നാട്ടിലെ യൂത്ത് ലീഗ് തയ്യാറാകണം മുസ്ലിം ലീഗ് തയ്യാറാകണം നിങ്ങളുടെ നേതാക്കൾ ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്താണ് ഇവിടെ ഫീസ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ സർക്കാർ ഒരു രൂപ പോലും ഫീസ് വാങ്ങുന്നില്ല ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുന്നു ആവശ്യമായ മരുന്ന് സൗകര്യങ്ങൾ എത്തിക്കുന്നു ആവശ്യമായ ലാബ് സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്നാൽ ഇതിനെല്ലാം ഫീസ് പിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഭരണം അതാണ് ഈ ജില്ലാ പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സ്റേ മെഷീൻ കേടായി കിടന്നപ്പോൾ അതൊന്ന് റിപ്പയർ ചെയ്യാനുള്ള പണം പോലും പാസാക്കിയില്ല ജില്ലാ പഞ്ചായത്ത് എന്തിനു വേണ്ടിയാ ഈ നാട്ടിലെ സ്വകാര്യ ലാബുകാർക്ക് വേണ്ടി ഇവിടെ ലാബിനകത്തെ മെഷീനറികൾ കംപ്ലൈന്റ് ആയി അത് ശരിയാക്കുന്നതിന് വേണ്ടി പുതിയ മെഷീനറികൾ അനുവദിക്കാനോ ജില്ലാ പഞ്ചായത്ത് തയ്യാറായില്ല 2 കോടി രൂപ ഓരോ വർഷവും ബഡ്ജറ്റിൽ നിന്ന് മാറ്റിവെക്കുന്നു എന്ന് വലിയ വർത്തമാനം പറയുന്ന ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ 2 കോടി പണം എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്ന് ഈ നാട്ടുകാരോട് പറയാൻ നിങ്ങൾ തയ്യാറാകണം പെരിന്തൽമണ്ണയിലെ എം എൽ എ കല്യാണ വീടുകളും മരണ വീടുകളും സന്ദർശിക്കുന്ന തിരക്കിലാണെന്ന് അദ്ദേഹം ആരോപിച്ചു വികസന കാര്യത്തിൽ വൻ പരാജയമാണ് എം എൽ എ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ ജില്ലാ പഞ്ചായത്തിൽ വരുന്ന രോഗികൾക്ക് മഴ നനയാതെ ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്താൻ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞോ പിന്നെ മറ്റൊരാളുണ്ട് ഇവിടെ എം എൽ എ ആ എം എൽ എക്ക് എന്താ പണി ഇവിടെ 38 വോട്ടിന് വിജയിച്ചു എന്നൊരു എം എൽ എ ഉണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അഭിസംബോധന ചെയ്യാൻ ഈ 38 വോട്ടിന് വിജയിച്ച എം എൽ എ തയ്യാറാകുന്നുണ്ടോ കല്യാണ വീടുകളിൽ പോവുക മരണ വീടുകളിൽ പോവുക ഭർത്തരയുള്ള ഒരു കുട്ടിയുടെ വീട്ടിൽ പോയി അവരെ വിഷ ചെയ്യുക ഇതല്ലാതെ എന്ത് പ്രവർത്തനമാണ് ഈ നാട്ടിലെ എം എൽ എ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പരിധിയിലുള്ള ഈ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ ഹോസ്പിറ്റൽ ജില്ലാ ആശുപത്രി ഈ ജില്ലാ ആശുപത്രിയുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ ഏതെങ്കിലും രീതിയിൽ ഒരു ഫണ്ട് അനുവദിക്കാൻ മിസ്റ്റർ എം എൽ എ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ മുസ്ലിം ലീഗിന്റെ നോമിനികളെ തിരുകിക്കയറ്റി ആശുപത്രിയുടെ പ്രവർത്തനം രാഷ്ട്രീയവൽക്കരിച്ചാൽ ശക്തമായി പ്രതിരോധിക്കുമെന്നും ശ്യാം പ്രസാദ് മുന്നറിയിപ്പ് നൽകി ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷാഹിദ് പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ട്രഷറർ കെ പി ജിജീഷ് രാഹുൽ വി ഫൈസൽ കളത്തിൽ സുതീഷ് ജിതിൻ ചെറുകര സുഭാഷ് മുബാറക് ദിനേശ് തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ